ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വ്യാഴാഴ്ച ചേരും ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം നൂറ് സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് തീരുമാനം കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി കെ അധ്യക്ഷൻ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാത്രിയോടെ എത്തും കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇതിനോടകം തന്നെ കളം നിറഞ്ഞിട്ടുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലാക്കാനും തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ശമ്പളം മുടങ്ങൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണം തുടങ്ങി സിദ്ധാർത്ഥന്റെ മരണം വരെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് വരെയും സജീവ ചർച്ചയാകാനാണ് സാധ്യത അതേസമയം ദേശീയ തലത്തിൽ ബി ജെ പി ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം ആദ്യഘട്ട പട്ടിക പുറത്തുവിടാനാണ് കോൺഗ്രസ് നീക്കം ഭൂരിഭാഗം സംസ്ഥാന ഘടകങ്ങളും ഇതിനകം ഹൈക്കമാൻഡിന് ആദ്യഘട്ട പട്ടിക കൈമാറിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം